അങ്ങനെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ആ പാലക്കാട് മണ്ഡലം കടക്കുമ്പോൾ എങ്ങനെയാണ് ആ പാലക്കാട് മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് എങ്ങനെയാണ് നമ്മൾ അത് പരിശോധിക്കുകയാണ്. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ് ആ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശരത്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറുന്നുണ്ട്. സരിൻ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ, ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഉണ്ടായ സാഹചര്യം തന്നെ അതൊരു ബി ജെ പി കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണെന്ന് സരിൻ പറയുകയാണ്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ട കാര്യമാണിത്. അത് ആ സമയത്ത് കോൺഗ്രസിനൊപ്പം നിന്ന് കണ്ട സരിൻ കൂടി അടിവരയിടുന്നു. അങ്ങനെ ഒരുപാട് പ്രാധാന്യമുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഇത്തവണ. എങ്ങനെയാണ് മുന്നണിയുടെ കരുനീക്കങ്ങൾ, രാഷ്ട്രീയ ഒരുക്കങ്ങൾ ഒക്കെയും എങ്ങനെ പാലക്കാട്? അസിത, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു, അല്ലെങ്കിൽ സരിൻ കോൺഗ്രസിനകത്ത് നിന്ന് ഇങ്ങനൊരു ഡീൽ ആരോപണം ഉന്നയിക്കുന്നതോട് കൂടിയിട്ട് ഈ കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം തന്നെ പൂർണ്ണമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുവരെ ഉണ്ടായിരുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീല് വടകരയും പാലക്കാടുമുള്ളതാണ് എന്ന് സരിൻ തൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അതിനുശേഷം വീണ്ടും ഇതേ ആരോപണം ആവർത്തിക്കുന്നു. അതിനുശേഷം അത്തരം ആരോപണമുള്ള അല്ലെങ്കിൽ ഇതേ ആക്ഷേപമുള്ള നിരവധി ആളുകൾ സരിനോട് രഹസ്യമായി തന്നെ തൻ്റെ പിന്തുണ അറിയിക്കുന്നുണ്ട് എന്നാണ് സരിൻ നമ്മളോട് അവസാനമായി കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. നിലവിലെ BJP രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസ് എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിവെച്ചത്, അല്ലെങ്കിൽ ഷാഫിയെ പോലൊരു സ്ഥാനാർത്ഥിയെ വടകരയ്ക്ക് മത്സരിക്കാൻ അയച്ച് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഒരു വഴിവെച്ചത് BJPയുമായി സഹകരിച്ചുകൊണ്ടാണെന്നും, അല്ലെങ്കിൽ BJPക്ക് നിയമത്തെ അവസാനിച്ച അടപ്പിച്ച അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുമുള്ള ആരോപണം ഈ ഷാഫി വടകര പോയ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അടിവരയിടുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ കൂടിയായിരുന്ന സരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. പാർട്ടി അഥവാ കോൺഗ്രസ് വളരെ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് വെള്ളിയാഴ്ച ഇന്ന് CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ആദ്യം ചേർന്നത്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. രണ്ടിടത്തും സരിൻ്റെ സ്ഥാനാർത്ഥിത്വം സരിൻ തന്നെയായിരുന്നു, സരിൻ ആണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ വലിയ ആവേശത്തിലാണ് ഇവിടുത്തെ മുന്നണി പ്രവർത്തകരും അണികളുമെല്ലാം തന്നെ. കാരണം തങ്ങൾ കാലങ്ങളായിട്ട് എതിർക്കുന്ന BJPക്കെതിരെ ശക്തമായി പോരാടാൻ ശേഷിയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി തങ്ങളുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ അണികളും നമ്മളോട് പറയുന്നത്. ഇന്ന് അവസാനമായിട്ട് സരിൻ തന്റെ വാർത്താ സമ്മേളനത്തിനകത്ത് ഏറ്റവും അടുക്കുന്ന ഘട്ടത്തിൽ CPIMന്റെ ഒരു മുഖമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. പക്ഷെ ഇപ്പോൾ ശരത് തന്നെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം, അതാണ് സരിൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൽ അത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് സരിൻ ഇറങ്ങി വരുന്നത് പോലും. അപ്പോൾ അങ്ങനെയൊരു BJPക്കെതിരായ സംഘപരിവാറിനെതിരായ വിശാല രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സരിനെ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ ആ മണ്ഡലത്തിനും അവിടുത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കും ഒരു മടിയും ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ നമ്മൾ അടിവരയിടേണ്ടത്? ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളും ആ നിലയിൽ തന്നെയായിരുന്നല്ലോ. തീർച്ചയായിട്ടും അസിത, അതിൻ്റെ തെളിവുകളാണ് സരിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. സരിൻ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ സരിന് ലഭിച്ച പിന്തുണ, അല്ലെങ്കിൽ സരിനെ സ്വീകരിക്കാൻ വന്ന അണികളൊക്കെ വ്യക്തമാക്കുന്ന അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടിനോട് കലഹിച്ചുകൊണ്ടാണ് സരിൻ പുറത്തു വരുന്നത്. ഇവിടെ വർഗീയതയും മതനിരപേക്ഷതയും തന്നെയാണ് മത്സരം നടക്കുന്നത് എന്ന് അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തകരും അണികളും എല്ലാം തന്നെ സരിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. സരിൻ തൻ്റെ അവസാനം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ്. ഇവിടെ മത്സരം എന്ന് പറയുന്നത് വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്, BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ BJPയെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെ പ്രത്യയശാസ്ത്ര ക്ലാരിറ്റിയുള്ള, അല്ലെങ്കിൽ കൃത്യമായ ധാരണയുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്, വിശിഷ്യ CPM ആണ്. അതുകൊണ്ട് തന്നെ മൃദു ഹിന്ദുത്വ സമീപനത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് കലഹിച്ചു വരുമ്പോൾ താൻ ഇതിൻ്റെ ഭാഗമാവുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണ് എന്നാണ് സരിൻ തന്റെ അവസാന വാർത്താസമ്മേളനത്തിലാണ്. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകൾ, കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു, ആ നിലയിൽ ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്,
പി സരിൻ എന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും എൽ ഡി എഫ് കൂടി ഇടതുമുന്നണി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ആ മണ്ഡലം കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻപ് തന്നെ കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യുവരക്തങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായി ഇത്തവണ പാലക്കാട് മാറുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുകയും ചെയ്യുന്നു. ശരത് തോങ്ങല്ലൂർ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.